Welcome to Coffee Last World. Coffee Last World and Swagadam. Like, subscribe, and comment. Adios. Ella prekshakarkkum ende subscribers inum ellavarkkum idu mubarak. Perunaalokke kayinilla ellarum onnu free aayo. എവിടെ അല്ല ഇവിടെ സൗദിയിൽ ലീവ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി സാറ്റർഡേ വരെ എല്ലാവർക്കും ലീവ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഫ്രീ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷ് എങ്ങനെ ഫ്രൈ ആക്കുന്നത് നോക്കാമല്ലോ. ആദ്യം ഫിഷ് നല്ല ക്ലീൻ ആക്കി വെക്കുക. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്രയും ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് അതിലേക്ക് ചേർക്കേണ്ട സാധനം വെളുത്തുള്ളി, ഒരു വലിയ രണ്ട് വെളുത്തുള്ളിയും, ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും, കുറച്ച് പച്ചമുളക് രണ്ടോ മൂന്ന് പച്ചമുളകും, കുറച്ച് ഒരു നാല് സ്പൂൺ ഓയിലും, ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ഈ മുളക് പൊടിയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പുളിയൊന്നും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ നല്ല ഫൈനായിട്ട് ഇത് പേസ്റ്റാക്കി മാറ്റണം. നല്ല ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ മീൻ മാഞ്ചി അഥവാ ആവോലി, ആവോലിയാണ് എടുത്തത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മാഞ്ചി എന്നാണ് പറയുന്നത്. നിങ്ങളവിടെ എന്താണ് പറയുന്നതെന്ന് പറയണം. ഞങ്ങൾ കാസർഗോഡ് മാഞ്ചി എന്നാണ് പറയുന്നതിന്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിൻ്റെ പേരെന്ന് പറയണം. അപ്പോൾ ആ മാഞ്ചി എടുത്തിട്ട് അതിലേക്ക് നല്ലോണം ഈ മിക്സാക്കിയ മുളക് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഞാൻ പെരുന്നാളിന് ഈ പെരുന്നാൾ ഇതാണ് സ്പെഷ്യൽ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ചിക്കനും ഫിഷൊന്നും ചിക്കനും മട്ടനൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതും വൈറ്റ് റൈസും, നമ്മൾ നെയ്ച്ചോറ് പോലത്തെ വൈറ്റ് റൈസും കൂടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എല്ലാ ഫിഷും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാൻ മൂന്ന് ഫിഷാണ് എടുത്തത്. വലിയ ഫിഷായിരുന്നു, നല്ല വലിയ വെളുപ്പുള്ള ഫിഷാണ്. ഒരു ഫിഷ് ഒരു അഞ്ചോ ആറോ വരെ തിന്നാൻ പറ്റുന്ന ഒരു ഫിഷാണ് ഞാൻ വാങ്ങിച്ചത് ഓരോന്നും. ഞാൻ വലിയ മൂന്ന് ഫിഷ് എടുത്തു, നന്നായിട്ട് തേച്ച് കൊടുക്കുക. കണ്ടല്ലോ, നന്നായിട്ട് തേച്ച് കൊടുക്കണം. എല്ലാ സൈഡും നന്നായിട്ട് മുളക് തേച്ച് കൊടുക്കുക. മുളക് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നിച്ച് വെക്കണം എല്ലാം കൂടിയിട്ട്. നന്നായിട്ട് തേച്ച് കൊടുക്കുക, എല്ലാ സൈഡും പിടിക്കട്ടെ, ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കുക. അത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചു. വീണ്ടും വേറൊരു ഫിഷ് എടുത്തു. എല്ലാ ഫിഷും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്താ, ഒന്നിങ്ങനെ എല്ലാ സ്ഥലത്തും, ഒരു സ്ഥലം പോലും ബാക്കി വെക്കരുത്. എന്നു വെച്ചാൽ അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടൂല. ഫ്രൈ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എല്ലാ സ്ഥലത്തും നന്നായിട്ട് പിടിക്കണം. ഉള്ളോട് കൂടിയിട്ട് മസാല ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻ ഇട്ട് കൊടുത്തത്. ലൈൻ ഇട്ടില്ലെങ്കിലും വലിയ പ്രോബ്ലമൊന്നുമില്ല. നന്നായിട്ട് പിടി ഒന്ന് കുത്തിക്കൊടുത്താൽ മതി. ഒരു കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തു. നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കണം. എല്ലാ ഫിഷും ഒന്നിച്ച് മാറ്റി വെക്കാം. മൂന്ന് ഫിഷിനും കൊടുത്തു. ഒന്നിച്ച് ഒരു വലിയ പാത്രത്തിൽ ഇട്ട് വെച്ചെല്ലാം നോക്കിക്കുക. എല്ലാ സൈഡും കൊടുത്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വിനാഗിറൊക്കെ ചേർക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഇതിൻ്റെ കൂടെ പുളിവെള്ളം ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രശ്നം അത്ര വലിയ കാര്യമാക്കിയിട്ട് പുളിയൊന്നും ഇട്ടില്ല. കണ്ടല്ലോ, ഇതുപോലെ ഫ്രൈ ചെയ്യുക. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ല വലിയൊരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്യുക. കറിവേപ്പില ആ മുളക് മുകളിൽ ഇട്ട് വെച്ചിരുന്നു. ഞാൻ കറിവേപ്പിലൊക്കെ മുകളിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തതിലേക്ക്, ഇത് വെച്ചത് രാത്രി ഉണ്ടാക്കി, രാത്രി മുളകൊക്കെ പരക്കി വെച്ചതിന് ശേഷം രാവിലെയാണ് ഫ്രൈ ചെയ്തത്. ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എന്തായാലും ഇങ്ങനെ മുളകൊക്കെ തേച്ച് വെച്ച് കൊടുക്കണം, എങ്കിലേ ടേസ്റ്റ് ഇട്ടുള്ളൂ. അപ്പോൾ അതിനെ മറിച്ചിടാം, നമുക്ക് മീൻ മറിച്ചിട്ട് കൊടുക്കാം. ഉണ്ടല്ലോ, ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചു കൊടുത്തിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത് എല്ലാ സൈഡും. ഉണ്ടല്ലോ, നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രൈ ആവട്ടെ. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആവട്ടെ. നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ടൊമാറ്റോ, ഒനിയന്, വെളുത്തുള്ളി, കറിവേപ്പില, ടൊമാറ്റോ. ഈ എല്ലാം കൂടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ, എന്തായാലും ഉള്ളിയും ടൊമാറ്റോയും കറിവേപ്പിലയും പച്ചമുളകും ഒരു രണ്ടോ മൂന്ന് വെളുത്തുള്ളിൻ്റെ അല്ലിയും, വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടതല്ലേ, അതുകൊണ്ട് ഇത്ര വേണ്ട, കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ മതി. എന്നിട്ട് ഈ മുളക് നമ്മളെ ഫിഷിൻ്റെ മേലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് ഫ്രൈ ആകുമ്പോൾ തിരിച്ച് മറിച്ച് തിരിച്ചിട്ടിട്ട് ബാക്കി വരുന്ന മസാലകൾ അതിൻ്റെ അപ്പുറത്തെ സൈഡും തേച്ച് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയതിനു ശേഷം അപ്പുറത്ത് മറിച്ചിടാം. നമുക്ക് രണ്ട് സൈഡും നന്നായിട്ട് ഈ മസാലകളും ഈ ഉള്ളിയും തക്കാളിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്ക് എത്തട്ടെ. ഇത് നമുക്ക് കുറച്ച് അടിയിൽ ബാക്കിയായി. അപ്പോൾ അതൊക്കെ അടിയിൽ പോവും, അടിയിലത്തെ ആ സൈഡിലേക്ക് പോവും. അപ്പോൾ ഇത് നോക്കിയേ, നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ
മഷാല്ലാ, അത്രയ്ക്കും ടേസ്റ്റിയായൊരു ഫ്രൈ ആണ്. ഞങ്ങൾ എന്തായാലും ഒരു വീട്ടിലുണ്ടാക്കും. നമുക്ക് ചെറിയ ഫിഷാലി ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ ചെറിയ ഫിഷാലി ഇങ്ങനെ ഫ്രൈ ആക്കിയാൽ മതി. അതിലൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല പുളിച്ച മാതിരിയുള്ള ഒരു ഫ്രൈ ആണ്. ഞാൻ കുറച്ച് എണ്ണ അധികം വെച്ചെന്നു വെച്ചാൽ ചട്ടിയിൽ പിടിക്കുന്ന രണ്ടാമത്തെ മീൻ ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചു. എല്ലാ ഫിഷും ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് നമുക്ക് എടുക്കണം. എന്താ വെച്ചാൽ ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് മസാല ചേർക്കണം. അല്ലല്ലോ, ഒരു സൈഡ് വലിയ പാത്രത്തിലാണ് ഇത് വെച്ചത്. വലിയ ഫിഷാണ്, വലിയ പാത്രത്തിൽ ഫുള്ളായിട്ടുണ്ട്. അത് ഒരു സൈഡ് ഇങ്ങനെ ഫ്രൈ ആയി വന്നു. ഇങ്ങനെ എണ്ണ ഒരു ഫ്രൈ ആയിരുന്നു. കുറച്ച് എണ്ണ തിരിച്ചെടുത്തു, അതൊന്നും തിരിച്ച് ഒഴിച്ചു കൊടുത്തു. നമ്മളൊരു ഫിഷ് ഫ്രൈ ആക്കുമ്പോൾ കുറേ എണ്ണ വേണ്ട, ആവശ്യത്തിന് എണ്ണ മതി. എന്താ വെച്ചാൽ എണ്ണ താഴെ നിൽക്കും. അത് കുറേ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റായി കണ്ടോ. ഇതിൻ്റെ മുകളിലേക്കും അങ്ങനെ ഇട്ടു, ഒരു സൈഡ് ഫ്രൈ ആയി തിരിച്ചിട്ടു, എന്നിട്ട് അതിൻ്റെ മേലെ കിട്ടും. ഒരു സൈഡ് അപ്പം തന്നെ മറിച്ച് വേണം. തിരിച്ച് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ മറിച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. ഉള്ളി, ഇഞ്ചി, ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി പൊടിച്ചത് ചേർത്തു. എന്നിട്ട് അത് മറിച്ചിട്ടു നോക്കി കഴിഞ്ഞ് അതിൻ്റെ മസാല താഴേക്കൊക്കെ പോയി. ഇനി ആ മസാലകളൊക്കെ മേലെ വെച്ച് കൊടുക്കണം. തിരിച്ച് മേലിട്ട് കൊടുക്കാം കുറച്ച് മസാലകളൊക്കെ. അതിൻ്റെ ഉണ്ടല്ലോ, രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടി. ഇത് കണ്ട മസാലകളൊക്കെ അതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് അടിയിൽ പോയ മസാലകളൊക്കെ നല്ല സൈഡ് വന്ന മസാലകളൊക്കെ എടുത്ത് മേലെ ഇട്ട് കൊടുത്തു. കണ്ടോ, ചെറുതായ തീര് വെച്ചിട്ട് മൂടി വെക്കും. അവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നു. രണ്ട് സൈഡും ഫ്രൈ ആയി വന്ന് അടിപൊളി ഫ്രൈ റെഡിയായി കഴിഞ്ഞു. അതിൻ്റെ കൂടെ റൈസും കൂടി ഉണ്ടാക്കി, വൈറ്റ് റൈസും പിന്നെ പുളിവെള്ളം. അതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പുളി നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പുളിയും കുറച്ച് ഷുഗറും കൂടി നന്നായി തിളപ്പിച്ച, ഉപ്പും കുറച്ച് മുളക് പൊടിയും നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പൊടിച്ചിട്ട് ഒന്ന് ചേർത്താൽ മതി. അത്ര മാത്രം മതി, വേറൊന്നും വേണ്ടത്. പുളി തിളപ്പിച്ചിട്ട് വെറ്റിച്ചെടുക്കണം, അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ അടിപൊളി ഫിഷ് ഫ്രൈ റെഡിയായി, റൈസും റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഏത് ഫിഷായാലും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാഫിലാസ് വേൾഡ് മറക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ബെല്ലൈക്കണം അടിച്ചു പൊട്ടിച്ചേക്ക്. ബൈ ബൈ.